നമസ്കാരം. മലയാളി വാർത്ത ഇൻഡെപ്തിലേക്ക് സ്വാഗതം. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ വീടിന് നേരെ കഴിഞ്ഞ ദിവസം ബോംബാക്രമണം നടന്നിരുന്നു. ഈ ബോംബാക്രമണം നടന്ന് 24 മണിക്കൂർ പിന്നിട്ടില്ല. അതിനു മുന്നേ ഹിസ്ബുള്ളയുടെ വക്താവിനെ IDF കൊലപ്പെടുത്തിയിരിക്കുകയാണ്. വൻ ആക്രമണമാണ് IDF നടത്തിയത്. ഹിസ്ബുള്ള വക്താവ് മുഹമ്മദ് അഫീഫ് കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന വിവരം IDF പുറത്തുവിട്ടിരിക്കുന്നു. പ്രധാനമന്ത്രിയുടെ വീടിന് നേരെ ആക്രമണം ഉണ്ടായി മണിക്കൂറുകൾക്കകമാണ് മുഹമ്മദ് അഫീഫിൻ്റെ കൊലപാതകം. ഹിസ്ബുള്ളയുടെ മാധ്യമ വിഭാഗം തലവനായിരുന്നു അഫീഫ്. മധ്യ ബെയ്റൂട്ടിൽ നടന്ന ആക്രമണത്തിലാണ് അഫീഫ് കൊല്ലപ്പെട്ടത്. സിറിയൻ ബാത്ത് പാർട്ടിയുടെ ലെബനനിലെ റാസൽ നാബയിലുള്ള ഓഫീസ് ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണത്തിലാണ് അഫീഫിൻ്റെ മരണം. അഫീഫിൻ്റെ വിയോഗത്തിൽ മാധ്യമ വിഭാഗം അനുശോചനം രേഖപ്പെടുത്തി. ഹിസ്ബുള്ളയുടെ വാർത്താ സമ്മേളനങ്ങൾക്കും പ്രസംഗങ്ങൾക്കും പ്രധാന പങ്ക് വഹിച്ച വ്യക്തി. സെപ്റ്റംബർ അവസാനം ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രയുടെ കൊലപാതകത്തിന് ശേഷം സായുധ സംഘടനയുടെ പ്രധാനിയായിരുന്നു അഫീഫ്. കുറച്ചുകാലം അൽമനാൽ TV സ്റ്റേഷന്റെ പ്രവർത്തന ചുമതലയെ നിറവേറ്റിയിരുന്നു ഇദ്ദേഹം. ഇസ്രായേൽ തകർത്ത പ്രദേശങ്ങളിലെ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് അഫീഫ് നടത്തിയ പത്രസമ്മേളനങ്ങൾ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. ലെബനനിൽ ഇസ്രായേൽ വധിച്ച ഏറ്റവും ഒടുവിലത്തെ നേതാവ്. അതേസമയം കഴിഞ്ഞ ദിവസമാണ് വടക്കൻ ഇസ്രായേലി പട്ടണമായ സിസേറിയയിലെ ബെഞ്ചമിൻ നെതന്യാഹുവിന് വീടിന് നേരെ 2 ഫ്ലാഷ് ബോംബുകൾ പ്രയോഗിച്ചത്. സംഭവ സമയത്ത് നെതന്യാഹു കുടുംബമോ സ്ഥലത്തുണ്ടായിരുന്നില്ല. നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സംഭവം എല്ലാ അതിർവരമ്പുകളും കടന്നതായി ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് വിമർശിച്ചിരുന്നു. ഇറാന്റെയും പ്രോക്സികളുടെയും ഭീഷണി നേരിടുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് ഇത്തരം ഭീഷണികൾക്ക് വിധേയനാകാൻ കഴിയില്ലെന്നും കാറ്റ്സ് പറഞ്ഞു. ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ സുരക്ഷാ ജുഡീഷ്യൽ ഏജൻസികളോട് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗ് സംഭവത്തെ അപലപിച്ചു. സംഭവത്തിൽ അന്വേഷണം നടക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഒക്ടോബറിൽ സിസേറിയയിലെ നെതന്യാഹുവിന്റെ വീടിന് നേരെ ഡ്രോൺ ആക്രമണം നടന്നു. ശനിയാഴ്ച നടന്ന സംഭവത്തിന്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തില്ല. ഗൗരവപൂർണമായ അന്വേഷണം നടത്തി ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചതായി ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തു. ശത്രുക്കൾ എല്ലാ പരിധികളും ലംഘിച്ചുവെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞു. സംഭവത്തിൽ അന്വേഷണം നടത്താൻ ഇന്റലിജൻസ് ഏജൻസികൾക്ക് നിർദ്ദേശം നൽകിയ പ്രതിരോധ മന്ത്രി ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ സുരക്ഷാ ജുഡീഷ്യൽ ഏജൻസികളോടും ആവശ്യപ്പെട്ടു. ആക്രമണത്തെ ഇസ്രായേൽ പ്രസിഡന്റ് അപലപിച്ചു. 2 തവണയാണ് വീട് ആക്രമിക്കപ്പെട്ടതെന്ന് ഇസ്രായേലി മാധ്യമങ്ങൾ വിമർശിക്കുന്നുണ്ട്. കടലിൽ നിന്നാണ് ആക്രമണം ഉണ്ടായതെന്നാണ് കരുതുന്നത്. എന്നാൽ കൂടുതൽ അന്വേഷണത്തിൽ മാത്രമേ ഈ കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരുത്താൻ സാധിക്കൂ. സംഭവവുമായി ബന്ധപ്പെട്ട് 3 പേർ പിടിയിൽ. ഇസ്രായേൽ സുരക്ഷാ സേനയുടെ 2 വിഭാഗങ്ങളാണ് ആക്രമണത്തെക്കുറിച്ചുള്ള അന്വേഷണം നടത്തുന്നത്. രാഷ്ട്രീയ കക്ഷിഭേദം കൂടാതെ എല്ലാവരും നെതന്യാഹുവിൻ്റെ സ്വകാര്യ വസതിക്ക് നേരെ നടന്ന ആക്രമണത്തെ അപലപിച്ച് രംഗത്ത് വരികയും ചെയ്തു. കുറ്റവാളികളെ ഇത്രയും വേഗം നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണമെന്ന് പ്രതിപക്ഷ നേതാവ് എയർ ലാപ്പിഡും ആവശ്യപ്പെട്ടു. ഇസ്രായേൽ പ്രസിഡന്റ് ഇസ്ഹാക് പെർസോഗും സംഭവത്തിൽ നടുക്കം പ്രകടിപ്പിച്ചു. കഴിഞ്ഞ മാസവും ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ വീടിന് നേരെ ഡ്രോൺ ആക്രമണം നടന്നിരുന്നു. ലെബനന്റെ വടക്കൻ ഭാഗങ്ങളിൽ ഇസ്രായേൽ സൈന്യവും ഹിസ്ബുള്ളയും തമ്മിൽ ശക്തമായ ഏറ്റുമുട്ടലാണ് നടത്തുന്നത്. 1.5 മാസമായി ഹിസ്ബുള്ളയ്ക്കെതിരെ ലെബനന്റെ അതിർത്തി പ്രദേശങ്ങളിൽ കരയുദ്ധം നടത്തുന്ന ഇസ്രായേൽ സൈന്യം ഇത്ര വലിയ പോരാട്ടം നടത്തുന്നത് ആദ്യമായാണ്. ആക്രമണത്തിൽ 3 പേർക്കാണ് പരിക്കേറ്റത്. ബെയ്റൂട്ടിലെ റാസൽ നബയിലെ ജനവാസ മേഖലയിലായിരുന്നു ആക്രമണം ഉണ്ടായത്. ആക്രമണത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നില്ല എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ആക്രമണം, പ്രത്യാക്രമണം, അതിനിടയിൽ ഹിസ്ബുള്ളയ്ക്കും ഹമാസിനും അവരുടെ വൻ നേതാക്കന്മാരെ നഷ്ടമാകുന്ന ഒരു യുദ്ധമാണ് ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ ആക്രമണത്തിൽ ഹിസ്ബുള്ളയുടെയും ഹമാസിൻ്റെയും ഒരു നിരവധി നേതാക്കളാണ്, പ്രധാനികളായ നേതാക്കന്മാരാണ് കൊല്ലപ്പെട്ടത്. ഇസ്മായിൽ ഹനിയ, ഹസൻ നസ്രല്ല, എഹിയ സിൻവർ, ഇപ്പോൾ ഇത് അഫീഫിൽ വരെ കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. ഈ പോരാട്ടത്തിൽ ഹമാസിനും ഹിസ്ബുള്ളയ്ക്കും നഷ്ടപ്പെട്ട ചില പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ വിശദാംശങ്ങൾ നമുക്ക് നോക്കാം. ഇസ്മായിൽ ഹനിയ. ഹമാസ് രാഷ്ട്രീയകാര്യ സമിതി അധ്യക്ഷനായിരുന്നു ഇസ്മായിൽ ഹനിയ. തെഹ്റാനിലുണ്ടായ ആക്രമണത്തിലാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത്. ഹനിയ താമസിച്ച വീടിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ഇദ്ദേഹത്തിൻ്റെ അംഗരക്ഷകനും കൊല്ലപ്പെട്ടിരുന്നു. ഇസ്മായിൽ ഹനിയയുടെ മരണത്തിൽ ഫലസ്തീൻ ജനതയ്ക്കും ഇസ്ലാമിക സമൂഹത്തിനും ഇറാനിയൻ രാഷ്ട്രത്തിനും ഇറാൻ സായുധ സേനയിലെ സായുധ സൈനിക വിഭാഗം ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അനുശോചനം അറിയിച്ചിരുന്നു. പുതിയ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു ഇസ്മായിൽ ഹനിയ. ചടങ്ങിന് മുമ്പ് ഇരുവരും കൂടിക്കാഴ്ച നടത്തി. കൂടാതെ ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൌസിയുടെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാനും ഹനിയ ഇറാനിലെത്തിയിരുന്നു. ഹസൻ നസ്രല്ലയാണ്
അവർക്ക് നഷ്ടമായ മറ്റൊരു നേതാവ്. ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് ഹിസ്ബുല നേതാവ് ഹസൻ നസ്രല്ല കൊല്ലപ്പെട്ടത്. നേരത്തെ ആക്രമണം നടത്തി ഹസൻ നസ്രല്ലയെ വധിച്ച വിവരം ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടിരുന്നു. മണിക്കൂറുകൾക്ക് ശേഷം ഹിസ്ബുല ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തു. ലെബനനിലും പശ്ചിമേഷ്യയിലും ഏറ്റവും സ്വാധീനമുള്ള സായുധ സംഘടനയായി മാറിയ ഹിസ്ബുലയ്ക്കും സംഘടനയ്ക്ക് എല്ലാ പിന്തുണയും നൽകുന്ന ഇറാനും കനത്ത തിരിച്ചടിയായിരുന്നു ഹസൻ നസ്രല്ലയുടെ കൊലപാതകം. സംഭവത്തെ ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനി അപലപിച്ചിരുന്നു. നസ്രല്ലയുടെ കൊലപാതകത്തിൽ ഹമാസും അപലപിച്ചു. സാധാരണ ജനങ്ങളെ ലക്ഷ്യമിട്ട് ഭീകരാക്രമണമാണ് ഇസ്രായേൽ നടത്തുന്നതെന്നായിരുന്നു ഹമാസിന്റെ ആരോപണം. മധ്യപൂർവ്വ ദേശത്ത് വലിയ സ്വാധീനമുള്ള നേതാവായിരുന്നു നസ്രല്ല. ഇസ്രായേലിനോട് പോരാടാൻ ഇറാനിൽ നിന്ന് റോക്കറ്റുകളും മിസൈലുകളും ഹിസ്ബുല്ലയ്ക്ക് കിട്ടുന്നുണ്ട്. ഇറാനുമായി അടുത്ത ബന്ധമുള്ള നസ്രല്ലയാണ് ഹിസ്ബുല്ലയെ ഇന്ന് കാണുന്ന തരത്തിൽ രാഷ്ട്രീയ സൈനിക സംഘടനയാക്കി മാറ്റിയത്. ഇസ്രായേലിൻ്റെ വധഭീഷണിയുള്ളതിനാൽ പൊതുചടങ്ങുകളിൽ വർഷങ്ങളായി നസ്രല്ല പങ്കെടുത്തിരുന്നില്ല. പലസ്തീൻ സായുധ സംഘടനയായ ഹമാസ് ഇറാഖിലെയും യമനിലെയും സായുധ ഗ്രൂപ്പുകൾ എന്നിവയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന നേതാവായിരുന്നു നസ്രല്ല. ലെബനീസ് രാഷ്ട്രീയത്തിലെ നിർണായക ശക്തിയായ നസ്രല്ലയാണ് ലെബനീസ് സൈന്യത്തെക്കാൾ വലിയ സൈനിക ശക്തിയായി ഹിസ്ബുല്ലയെ വളർത്തിയെടുത്തത്. അവർക്ക് നഷ്ടമായ മറ്റൊരു നേതാവ് എഹിയ സിൻവർ. പലസ്തീൻ സായുധ സംഘമായ ഹമാസിന്റെ പുതിയ തലവനായിരുന്നു എഹിയ സിൻവർ. ഗാസയിൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് സിൻവർ കൊല്ലപ്പെട്ടത്. DNA പരിശോധനയിലൂടെയാണ് ഇത് സിൻവർ തന്നെയാണെന്ന് ഇസ്രായേൽ സ്ഥിരീകരിച്ചത്. July 31 ഇറാനിൽ വെച്ച് ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇസ്മായിൽ ഹനിയുടെ പിൻഗാമിയായി ഹമാസ് തലപ്പത്തെത്തി 3 മാസമായിരുന്നു സിൻവർ കൊല്ലപ്പെട്ടത്. ഹമാസ് ഇക്കാര്യം ആദ്യമൊന്നും സ്ഥിരീകരിച്ചിരുന്നില്ല. എഹിയ സിൻവറിനോട് സാമ്യമുള്ള ഒരാൾ കൊല്ലപ്പെട്ടതായി സംശയിക്കുന്നു എന്നായിരുന്നു തുടക്കത്തിൽ ഇസ്രായേൽ വിവരം പുറത്തുവിട്ടത്. പിന്നീട് DNA പരിശോധന നടത്തുകയും ഇസ്രായേൽ സൈന്യം അത് എഹിയ സിൻവറാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്യുകയായിരുന്നു. 2023 October 7 ഇസ്രായേലിലേക്ക് ഹമാസ് നടത്തിയ ആക്രമണവുമായി ബന്ധപ്പെട്ട് സിൻവറിനെതിരെ അമേരിക്ക ക്രിമിനൽ കുറ്റമാണ് ചുമത്തിയത്. 2017 February ഗാസയിലെ ഹമാസിന്റെ സുപ്രധാന നേതാവാണ്. 1988 രണ്ട് ഇസ്രായേലി സൈനികരെ വധിച്ച കേസിൽ 22 വർഷത്തോളം ഇസ്രായേലിൽ ജയിൽവാസം നേരിട്ടിരുന്നു. എന്തായാലും വലിയ രീതിയിലുള്ള നഷ്ടമാണ് ഉണ്ടായത്. ഇത്തരത്തിൽ വലിയ നേതാക്കന്മാർ നഷ്ടമായതിന് പിന്നാലെയാണ് ഇപ്പോൾ അഫീഫിയും കൊല്ലപ്പെട്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.